നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ലൈവ് ന്യൂസിലേക്ക് വിശദമായി. തിരുവനന്തപുരം നഗരസഭയിലെ കത്തിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴിയെടുത്തത്. അതേസമയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് നേരിട്ട് മൊഴി നൽകിയെന്ന് ആനാവൂർ നാഗപ്പൻ വിശദീകരിക്കുമ്പോൾ ഔദ്യോഗികമായി മൊഴി നൽകിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ വിജിലൻസ് സംഘം മൊഴിയെടുത്തിട്ടുണ്ടല്ലോ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഷഫീദ്? ഉന്മേഷ, ഈ കത്ത് വിവാദത്തിന് പിന്നാലെ നാല് പരാതികൾ, നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങൾ സംബന്ധിച്ചുള്ള നാല് പരാതികൾ വിജിലൻസ് മേധാവി മനോജ് അബ്രഹാമിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രാഥമിക അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് 1 ഇന്നലെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ആരംഭിച്ചു. ആദ്യ ദിവസം തന്നെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴികൾ ശേഖരിച്ചു വിജിലൻസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരാതിക്കാരനായ മുൻ കൗൺസിലർ ശ്രീകുമാറിന്റെ മൊഴിയാണ് ആദ്യം ശേഖരിച്ചത്. അദ്ദേഹം പിൻവാതിൽ നിയമനങ്ങളെ സംബന്ധിച്ച് വിശദമായി മൊഴി നൽകിയെന്ന് പ്രതികരിച്ചു. ശേഷം മേയർ ആര്യ രാജേന്ദ്രന്റെയും CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെയും മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ചിന് നൽകിയ അതേ മൊഴി ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. കത്ത് വ്യാജമാണ്, ഒപ്പടക്കം വ്യാജമാണെന്ന് ആര്യ രാജേന്ദ്രൻ വിജിലൻസിനും മൊഴി നൽകിയിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാകട്ടെ കത്ത് കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയാണ് വിജിലൻസിന് നൽകിയത്. അതേസമയം തന്നെ വിജിലൻസിന്റെ തുടർ ചോദ്യം ചെയ്യൽ നാളെയും തീർച്ചയായും തുടരും. നഗരസഭയിലെ ജീവനക്കാരുടെ അടക്കം മൊഴിയെടുക്കാനും നിലവിലിപ്പോൾ വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അടിമുടി ആശയക്കുഴപ്പമാണ് ഇന്നുണ്ടായത്. അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകിയെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ സ്ഥലമോ സമയമോ വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ ക്രൈംബ്രാഞ്ച് ആകട്ടെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ആനാവൂർ നാഗപ്പന്റെ മൊഴിയെടുത്തില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് ക്രൈംബ്രാഞ്ചിന് ഇക്കാര്യത്തിൽ അന്വേഷണം പൂർത്തിയാക്കി പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും വേണം. ഹൈക്കോടതിയിലും റിപ്പോർട്ട് സമർപ്പിക്കുക നിർണായകമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു വേള ആനാവൂർ നാഗപ്പനോട് സമയം തേടി വിളിച്ചപ്പോൾ നൽകിയ മറുപടി, ടെലിഫോൺ മറുപടി പോലും മൊഴിയായി രേഖപ്പെടുത്തുന്ന കാര്യം ക്രൈംബ്രാഞ്ച് ആലോചിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇക്കാര്യത്തിലെ ദുരൂഹത അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെട്ടത് അല്ലെങ്കിൽ വ്യക്തമായത്. ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ച ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ചൊവ്വാഴ്ചയ്ക്ക് മുൻപാണ് അവർ ഈ പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തേക്ക് കൊടുക്കേണ്ടത്. അതേസമയം കത്ത് വ്യാജമാണെന്ന് ആര്യ രാജേന്ദ്രന്റെ മൊഴിയിൽ FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം ശുപാർശ ചെയ്തായിരിക്കും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി ഷഫീദ്, തുടരുക. ഈ കത്തുവാദവുമായി ബന്ധപ്പെട്ട് CPIM തീർക്കാൻ പോകുന്ന പ്രതിരോധം സംബന്ധിച്ചും വാർത്തകൾ വരുന്നു. രാഷ്ട്രീയ പ്രതിരോധത്തിന് CPIM തയ്യാറെടുക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. LDFന്റെ രാജ്ഭവൻ ധർണയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികൾ തീരുമാനിക്കും. കോർപ്പറേഷനും മേയർക്കുമെതിരായ കള്ളപ്രചാരണങ്ങൾ തുറന്നു കാണിക്കണം എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. പാർട്ടി അന്വേഷണവും സംഘടനാപരമായ തിരുത്തലും പിന്നീട് മതി എന്നാണ് തീരുമാനം. ഷഫീദ് റാവുത്ത് തുടരുന്നുണ്ട്. ഷഫീദ്, ഈ പാർട്ടിക്കുള്ളിലെ ചില പ്രശ്നങ്ങൾ മൂലം ഇത്തരത്തിൽ കത്ത് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നൊരു ബോധ്യത്തിലേക്ക് CPIM എത്തുന്നുണ്ടോ? ഈ ഏജൻസികളുടെ അന്വേഷണത്തിന് ശേഷം മതി അക്കാര്യത്തിലൊക്കെ ഒരു നിലപാടെടുക്കൽ എന്നുള്ളതാണോ CPIMന്റെ നിലപാട്? പൂർണ്ണമായും അങ്ങനൊരു ബോധ്യത്തിലേക്ക് CPIM എത്തുന്നില്ല. പക്ഷേ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിർണായകമായ പല കാര്യങ്ങളും ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്കൊടുവിലാണ് ഈ കത്ത് വിവാദത്തിൽ പ്രചാരണ പരിപാടിക്ക് CPIM ഒരുങ്ങുന്നത്. BJP അജണ്ട അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്നുള്ളൊരു തീരുമാനമാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തത്. ഈ കോർപ്പറേഷനും മേയർക്കുമെതിരെ കള്ളപ്രചരണങ്ങൾ തുറന്നു കാണിക്കണം. മാത്രമല്ല, LDF രാജ്ഭവൻ ധർണയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ വിപുലമായ പ്രചരണ പരിപാടികൾ CPIMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് സമരങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയം തുറന്നു കാട്ടണമെന്നും ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി അന്വേഷണം അക്കാര്യത്തിൽ ഇന്ന് തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി അന്വേഷണവും സംഘടനാപരമായ തിരുത്തലും അത് പിന്നീട് മതി എന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇന്ന് തീരുമാനമുണ്ടായി. ഏതായാലും വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ വരും ദിവസങ്ങളിൽ CPIMന്റെ ഭാഗത്ത് നിന്ന് ഈ പുതിയ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ടാകും. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രതിരോധത്തിന് CPIM തയ്യാറെടുക്കുന്നു. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ നീക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചു. സർവകലാശാലാ നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നതാണ് ഓർഡിനൻസ്. ഓർഡിനൻസ് ലഭിച്ചതായി രാജ്ഭവൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ഗിരീഷ്, ഏതായാലും ഈ ഓർഡിനൻസ് ലഭിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ രാജ്ഭവൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി ഇക്കാര്യത്തിൽ രാജ്ഭവൻ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഗവർണർ രാജ്ഭവനിൽ തിരിച്ചെത്തിയ ശേഷം, ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിലെ പ്രതീക്ഷ. VA ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് ഈ ഓർഡിനൻസിന്റെ ഭാവി? ഗിരീഷ്,
ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാണ്. അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് പുറപ്പെട്ടു, 20 മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. സ്വാഭാവികമായും വിശദമായ പരിശോധന ഈ ഓർഡിനൻസിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശദമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനും ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഗവർണർ ഒരു നിലപാട് സ്വീകരിക്കുക. സ്വാഭാവികമായും നേരത്തെ തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം തന്നെ സംബന്ധിക്കുന്നതായതിനാൽ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കും എന്നാണ് ഗവർണർ പറഞ്ഞത്. അതേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണോ എന്നാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായ എതിർപ്പും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രപതിക്ക് അയക്കേണ്ട പ്രത്യേക വ്യവസ്ഥകളിലൊന്നും തന്നെ ഈ ഓർഡിനൻസ് ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധത്തെയോ അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തെയോ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തുകയോ ഭേദഗതി നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേയാണ് അത് രാഷ്ട്രപതിക്ക് അയക്കേണ്ടതുള്ളത്. എന്നാൽ ഇത് സംസ്ഥാനം കൊണ്ടുവന്ന ഒരു നിയമം ആ ഇതിൽ മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് തന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന വ്യവസ്ഥ ഈ പ്രത്യേക വ്യവസ്ഥകളിലൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് രാഷ്ട്രപതിക്ക് അയക്കേണ്ട എന്ന നിലപാട് സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അദ്ദേഹം ഈ ഓർഡിനൻസിൽ ഒപ്പിടുമോ അതോ രാഷ്ട്രപതിക്ക് അയക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കുകൂടി ഊർജ്ജം പകരുന്നതായിരിക്കും. ഉന്മേഷ്. ശരി, വി എ ഗിരീഷ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നയപ്രഖ്യാപനത്തിൽ നിന്ന് ഗവർണറെ വെട്ടാനുറച്ച് സർക്കാർ. ഗവർണറെ ഒഴിവാക്കുന്നതിനായി ഡിസംബറിൽ ചേരുന്ന സഭാസമ്മേളനം ജനുവരി വരെ നീട്ടുന്നതിനാണ് ആലോചിക്കുന്നത്. സഭാസമ്മേളനം ഡിസംബറിൽ താൽക്കാലികമായി പിരിഞ്ഞ് ജനുവരിയിൽ പുനരാരംഭിക്കും. മന്ത്രി എ കെ ശശീന്ദ്രൻ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുമെന്ന സൂചന നൽകി. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്നതിലെ ഓർഡിനൻസ് സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും എന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. ആദിൽ പാലോട് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒക്കെ തീരുമാനം? ഉന്മേഷ്, നമുക്കറിയാം സാധാരണ ചട്ടം നിയമസഭാ സമ്മേളനം ആ വർഷത്തിൽ ആദ്യം കൂടുമ്പോൾ അത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഈ പ്രത്യേക സാഹചര്യം ഗവർണറുമായി നേരിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ പോര് രൂക്ഷമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുന്ന കാര്യത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഈ വർഷത്തിൻ്റെ ആദ്യത്തിലുള്ള നയപ്രസംഗ സമയത്തും ഇത് സംബന്ധിച്ചൊരു പ്രശ്നം സമാനമായി തന്നെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തവണ അത് കൂടുതൽ രൂക്ഷമാണ്, പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകുമെന്ന ഭയം സർക്കാരിനുണ്ട്. ഒപ്പമാണ് ഈ ആനയിച്ചുകൊണ്ട് ഗവർണറെ ആനയിച്ചൊരു നയപ്രസംഗ വേദിയിലേക്ക് കൊണ്ടുവരിക, നിയമസഭയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യവും ഒഴിവാക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ട് ഡിസംബർ ആദ്യവാരം തുടങ്ങുന്ന നിയമസഭാ സമ്മേളനം ജനുവരിയിലേക്ക് കൂടി നീട്ടുന്ന കാര്യമാണ് പരിഗണന. നിയമവശം കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുക. അടുത്ത മന്ത്രിസഭാ യോഗത്തിലൊക്കെ അതിൻ്റെ കൃത്യമായൊരു ധാരണയുണ്ടാകും എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നിയമവശം നിയമോപദേശമൊക്കെ തേടിയ ശേഷമാകും ഉണ്ടാവുക. മന്ത്രിസഭാംഗവും മന്ത്രിയുമായ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇത് സംബന്ധിച്ചൊരു സൂചന കൂടി ഇന്ന് നൽകുകയുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് 1990 നയനാർ സർക്കാരിൻ്റെ കാലത്തും സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ നടപടികൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തുക. ഏതായാലും നയപ്രസംഗം അല്ലെങ്കിൽ ഈ ഗവർണറുടെ നയപ്രസംഗം ഒഴിവാക്കിക്കൊണ്ട് അതിന് പിന്നീടാക്കാം എന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങൾക്കാണ് സർക്കാർ ഇപ്പോൾ ആക്കം കൂട്ടുന്നത്. ഉന്മേഷ്, ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നയപ്രഖ്യാപനം ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാകും ഗവർണറുടെ നീക്കം. ധനക്കമ്മീഷന്റെ അടക്കം നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഇത്തവണത്തെ ബജറ്റിൽ പാലിക്കണം എന്ന നിലപാടിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയേക്കും. സഞ്ചിത കടം ഉൾപ്പെടെയുള്ള കാര്യത്തിലെ വ്യവസ്ഥകൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പാലിക്കാൻ സാധിക്കില്ല. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർ കെ, അത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിച്ചേരുമെന്നാണോ കരുതേണ്ടത്? അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കില്ലേ? ആർ കെ, തീർച്ചയായിട്ടും സർക്കാരിന് പ്രതിസന്ധിയിലാക്കുക തന്നെയായിരിക്കും ഗവർണറുടെ അടുത്ത നീക്കം. അതിന് അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന തൻ്റെ ആവുന്ന അടിയിലെ എല്ലാ അസ്ത്രങ്ങളും അദ്ദേഹം പ്രയോഗിക്കും. അദ്ദേഹത്തിന് അത്തരത്തിൽ അടുത്ത അവസരം നൽകുന്നത് ബഡ്ജറ്റ് ആയിരിക്കും. ബഡ്ജറ്റിൽ ഒരു മണി ബില്ലാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗവർണർക്ക് ഇക്കാര്യത്തിൽ വിപുലമായിട്ടുള്ള ഇടപെടാനായിട്ടുള്ള അവകാശങ്ങൾ ഈ സാഹചര്യത്തിൽ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് FBRM ആക്ട് ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണം എന്നത്
സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബഡ്ജറ്റിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് സഞ്ചിത കടം സംസ്ഥാനത്തിൻ്റെത് 29% കൂടുതലാകരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിബന്ധന. കേരളം ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സഞ്ചിത കടം 29% താഴെ ജി എസ് ടി പിയുടെ 29% ഒതുക്കി കഴിഞ്ഞു. പക്ഷേ കേരളത്തിന്റെ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 40%, 37.9% സംസ്ഥാനത്തിന്റെ സഞ്ചിത കടം. ഈ തവണ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സഞ്ചിത കടം ആകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇവിടെ ഗവർണർക്ക് ഇടപെടാനായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. ഗവർണർക്ക് നിർദ്ദേശിക്കാം, ഈ ബഡ്ജറ്റ് പാസ്സാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ താൻ അംഗീകരിക്കണമെങ്കിൽ നിലവിലുള്ള ആക്ടിന്റെ ഈ ബഡ്ജറ്റ് എങ്ങനെയായിരിക്കണം എന്ന് കൽപ്പിക്കുന്ന ആക്ടിന്റെ അഥവാ ധനകമ്മീഷന്റെ 3% ധനകമ്മി എന്ന നിർദ്ദേശമടക്കം പാലിക്കുന്നവയാകണം ബഡ്ജറ്റിലെ നിർദ്ദേശമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി അതുണ്ടാക്കും. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടി വന്നാൽ സർക്കാരിന് പല ക്ഷേമ പദ്ധതികളിൽ നിന്നും പിന്മാറേണ്ട സാഹചര്യം വരും. അതൊന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ് നമ്മുടെ കിഫ്ബി അടക്കമുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് അടക്കം കണ്ടെത്തുന്ന പദ്ധതികൾ ഉള്ളത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതികളെല്ലാം ബഡ്ജറ്റിന് ഉള്ളിലുള്ള പ്രൊവിഷനായിട്ടാണ് തങ്ങൾ കണക്കാക്കുന്നത് എന്ന്. ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ഗവർണർ ആ വിധത്തിൽ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് തന്നെ കിഫ്ബിക്കടക്കം പണം നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ആയിരിക്കും മുന്നിൽ വരാനായി പോകുന്നത്. ഇത് ഈ ആക്ടിന്റെ ഭാഗമായി നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നിയമപരമായിട്ടും സർക്കാരിന് ഇതിനെ എത്രത്തോളം എതിർക്കാനാകും എന്നുള്ളത് കണ്ടറിയണം. സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഗവർണർ വയ്ക്കാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡൽഹി സന്ദർശന ഘട്ടത്തിൽ ഈ ധനകാര്യ നിയമ വിദഗ്ധരുമായിട്ട് അദ്ദേഹം സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അദ്ദേഹം നടത്തുമെന്നാണ്. February 2nd സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് മാസങ്ങൾ മാത്രമാണ് അതിനുള്ളത്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ധനമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദപ്രതിവാദങ്ങൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുകയാണ്. ശരിയാ, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KSRTC MD ബിജു പ്രഭാകറിനെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. KSRTC MD സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റണമെന്ന് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. പൊതുമേഖലാ സ്വകാര്യവൽക്കരണത്തെ ബിജു പ്രഭാകർ പിന്തുണയ്ക്കുകയാണ്. പൊതുവേദിയിൽ ഇക്കാര്യം പറഞ്ഞ ബിജു പ്രഭാകറിനെ നീക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളിൽ സർക്കാരിനെ പരിഹസിച്ച ബിജു പ്രഭാകറിന്റെ പ്രസംഗം വിവാദമായിരുന്നു. സലീം മാലിക്കാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത് കൊല്ലത്തുനിന്നും. സലീം, ഈ കാനത്തിനെ തള്ളുമോ കൊള്ളുമോ സർക്കാർ? സലീം, ഉന്മേഷ്, ഈ സർക്കാരിനെതിരായ ഒരു വലിയ വിമർശനമായിരുന്നു ബിജു പ്രഭാകർ BMSന്റെ സംഘടനയായ KSTA സംഘിന്റെ 22nd സംസ്ഥാന സമ്മേളന വേദിയിൽ ഉന്നയിച്ചത്. ഈ സർക്കാരിനെതിരായ വിമർശനത്തിൽ CPIMന്റെ പ്രതിനിധികൾ പ്രതികരണവുമായി എത്തുന്നതിന് മുൻപ് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട വിമർശനവുമായി എത്തിയ എന്നുള്ളതാണ് ശ്രദ്ധേയം. രൂക്ഷമായ ഭാഷയിലാണ് ബിജു പ്രഭാകറിനെതിരെ കാനം രാജേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത്. ബിജു പ്രഭാകറിനെ ഇപ്പോഴുള്ള സ്ഥാനങ്ങളിൽ നിന്ന്, അതായത് ഗതാഗത സെക്രട്ടറി, ഒപ്പം തന്നെ KSRTCയുടെ CMD, ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ LDF ഉചിതമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്നു. കാരണം ഈ ബിജു പ്രഭാകർ പൊതുവേദിയിൽ സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. KSRTC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കണമെന്നൊരു നിലപാട് അദ്ദേഹം വെച്ചു പുലർത്തുന്നു. അങ്ങനെ അത് LDFന്റെ നയമല്ല. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നയാളെ LDF തള്ളണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CPI മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ സർക്കാർ ഏത് നിലയിൽ സ്വീകരിക്കും, CPM ഏത് നിലയിൽ സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. മാത്രം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വലിയ രൂക്ഷമായ വിമർശനം ബിജു പ്രഭാകറിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ പ്രസംഗം വിവാദമാവുകയും ചെയ്തു. പലവിധ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ പറയുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അംഗീകരിക്കുന്നില്ല, അതിനായി സഹായം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല 20 ലക്ഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന പൊതുഗതാഗതത്തിന് ഒരു പിന്തുണയും കൊടുക്കാതെ ഈ കൊച്ചി മെട്രോ പോലുള്ള മെട്രോ പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ ഈ തുക ചെലവിടുന്നത് എന്നുള്ളതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ഒപ്പം കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഈ CPI മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം സർക്കാരിൽ സമ്മർദ്ദം ഏറുകയും ചെയ്യും. ഉന്മേഷ്. സലീം മാലിക്കാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ പോക്സോ കേസ് അതിജീവതയ്ക്കെതിരെ അതിക്രമം കാണിച്ച ASIക്കെതിരെ കേസെടുത്തു. തെളിവെടുപ്പിനിടെ മോശമായി പെരുമാറിയ അമ്പലവയൽ ഗ്രേഡ് ASI TG ബാബുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 2 പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ദീപക് മലയമ്മ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ, ജൂലൈ 26 നടന്ന സംഭവത്തിലാണ് പെൺകുട്ടിയുടെ മൊഴി പിന്നീട് CWC വരുന്നത്. ഈ പോക്സോ കേസിൽ ഇരയായിട്ടുള്ള കുട്ടിയെ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനിടെ തന്നെ മോശമായി പെരുമാറി, ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി, ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, ഒപ്പം തന്നെ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് പരാതിയായി വന്നത്. അത് CWC ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുകയും ജില്ലാ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ണൂർ റേഞ്ച് DIG അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASI ആയിട്ടുള്ള TG ബാബുവിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഊട്ടിയിലേക്ക് ഈ പെൺകുട്ടിയെയും കൊണ്ട് തെളിവെടുപ്പിന് പോയിട്ടുള്ള മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. അവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇനി ബാബുവിനെ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് ജോലിക്ക് ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പോലീസ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ നൽകുകയും ചെയ്യുന്നത്. ഉന്മേഷ്, ദീപക് മലയമ്മയാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേനയ്ക്ക് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ലെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തിനായി നിർമ്മിച്ച പുതിയ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. R. അരുൺരാജാണ് വിശദാംശവുമായി ഇപ്പോൾ ചേരുന്നത്. അരുൺ, അടുത്തിടെ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്, ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണ്ടേ മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിനെ കാണാൻ? അരുൺ, തീർച്ചയായും ഉന്മേഷ, എന്തായാലും സംസ്ഥാന പോലീസിനെതിരെ വ്യാപകമായി വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് കൊല്ലം റൂറൽ പോലീസ് ആസ്ഥാനം ഉദ്ഘാടനത്തിൽ പോലീസിന് ഒരു ഓർമ്മപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് പോലീസ് അതിൻ്റെ അഭിമാനത്തിൻ്റെ മകുടം അണിയുമ്പോൾ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ പോലീസ് സേനയെ തന്നെ തലകുനിക്കുന്നുണ്ട്. ഇത്തരം കളങ്കിതരായ പോലീസ് ഉദ്യോഗസ്ഥർ യാതൊരു തരത്തിലും ദയ അർഹിക്കുന്നില്ല, ഒരു യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇവർക്ക് നേരെ ഉണ്ടാകില്ല, കർശനമായ നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പായി ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഇത്തരക്കാരെ ചുമക്കേണ്ട ബാധ്യത പോലീസിനില്ല എന്നുകൂടി മുഖ്യമന്ത്രി അടിവരയിട്ട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോഴും ആ നേട്ടങ്ങൾ എവിടെയൊക്കെയാണ് കോട്ടങ്ങളായി മാറുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഈ പല സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പക്ഷേ ഏത് സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നാലും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും സംശുദ്ധി പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി നൽകിയത്. അല്ലാത്ത പക്ഷമാണ് ഇത്തരം വിമർശനങ്ങളടക്കം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും CCTV പരിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമായും പറഞ്ഞത്. ഈ CCTV സംവിധാനം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നിരീക്ഷണ സംവിധാനം ഉന്നത പോലീസ് മേധാവികൾ നേരിട്ട് നിരീക്ഷിക്കുമെന്ന് കൂടി മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, R. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് തിരികെ. ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു. 65.50% പോളിംഗ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ജയറാം സിംഗ് ഠാക്കൂർ 24 പറഞ്ഞു. മാറ്റത്തിന് ജനം വിധിയെഴുതിയതായി കോൺഗ്രസ് പ്രതികരിച്ചു. നിതിൻ അംബുജൻ ഹിമാചൽ പ്രദേശിൽ നിന്നും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇനി ഫലമാണ് അറിയേണ്ടത്. എന്താണ് വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ പ്രതീക്ഷകൾ കോൺഗ്രസിന്റെയും BJP യുടെയും? നിതിൻ, ഉന്മേഷ്, രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5:30 തന്നെ അവസാനിച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 65.92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു അന്തിമ കണക്കല്ല, അത് വൈകാതെ തന്നെ ഉണ്ടാകും. 74% വരെ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള സിർമോർ ജില്ലകളിൽ ശക്തമായ പോളിംഗ് ഉണ്ടായി. അതോടൊപ്പം തന്നെ BJP സ്വാധീനമുള്ള കങ്ര, മണ്ഡി ജില്ലകളിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആപ്പിൾ കർഷകർക്ക് സ്വാധീനമുള്ള കിനോർ ജില്ലയിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും BJP ഒരുപോലെ പ്രതീക്ഷയിലാണ്. സംസ്ഥാനത്ത് 45 സീറ്റ് നേടി ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ജയറാം താക്കൂർ 24 വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ജനം വിധിയെഴുതിയത് ഭരണമാറ്റത്തിലാണ്, ഭരണവിരുദ്ധ വികാരത്തിലാണ് ജനം വിധിയെഴുതിയതെന്നാണ് PCC അധ്യക്ഷ പ്രതിഭാ സിംഗ് ഷിംലയിൽ വോട്ട് രേഖ പ്രതീക്ഷ വ്യക്തമാക്കിയത്. എന്തായാലും കോൺഗ്രസും BJP ഒരുപോലെ പ്രതീക്ഷയിൽ എന്ന് പറയാം. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ നിരവധി വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ്, അതിൽ പഴയ പെൻഷൻ പദ്ധതി, ആപ്പിൾ കർഷകരുടെ രാഷ്ട്രീയമടക്കം തന്നെ സമരമടക്കം തന്നെ ചർച്ചയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ചും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ സംസ്ഥാനമായ ഹിമാചൽ, അദ്ദേഹം ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയൊരു സംസ്ഥാനം. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും ഫലം ഇരു പാർട്ടികൾക്കും ഒരുപോലെ
നിർണായകമാണ്. ഡിസംബർ 8 ഫലപ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഇരു മുന്നണികളും എല്ലാം തന്നെ ഇപ്പോൾ വിജയപ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അന്തിമ കണക്ക്, പോളിംഗ് ശതമാനം എത്രത്തോളം രേഖപ്പെടുത്തുന്ന അന്തിമ കണക്ക് അല്പസമയത്തിന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇതുവരെ പുറത്തോട്ട കണക്കനുസരിച്ച് 65.92% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ 8 ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 5 അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നേതാക്കളുടെ അടക്കം തന്നെ പ്രതികരണങ്ങൾ വരും. എന്തായാലും നിലവിലിപ്പോൾ നിതിൻ അംബുജനാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് NCP സഖ്യം ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 182 സീറ്റുകളിൽ 3 NCP മത്സരിക്കും. ഉംരേത്, ദേവ്ഗഡ്, ബാരിയ, നരോദ എന്നീ സീറ്റുകളിലാകും NCP മത്സരിക്കുക. 2 സീറ്റുകൾ കൂടി NCP ആവശ്യപ്പെട്ടതായി സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ നീണ്ട ചർച്ചകൾക്കൊടുവിലാണല്ലോ ഈ ധാരണ, വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? ഉന്മേഷ്, തീർച്ചയായും ദീർഘകാലമായി നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ NCPയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിന് ധാരണയായിരിക്കുന്നത്. ഈ സഖ്യത്തിന് കോൺഗ്രസ് ആയിരുന്നു പ്രധാന അതൃപ്തി. കാരണം NCP കഴിഞ്ഞ 2017 തെരഞ്ഞെടുപ്പ് മുതൽ സഖ്യം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നെങ്കിലും ആവശ്യമായ സീറ്റുകൾ വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് സഖ്യം ഇല്ലാതെ കഴിഞ്ഞ തവണ മത്സരിക്കുകയും അത് ഇരു പാർട്ടികൾക്കും വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. NCPക്ക് 1 മാത്രമാണ് നേടാനായതെങ്കിൽ പോലും 5 കോൺഗ്രസിനെ മറികടന്ന് 2 കഴിഞ്ഞ തവണ കഴിഞ്ഞിരുന്നു. ഇത് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടാൻ അടക്കം കാരണമായി ഈ സഖ്യമില്ലാത്തത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഈ സഖ്യത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും 3 കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഈ 3 കോൺഗ്രസ് നിലവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മറ്റ് 2 കൂടി NCP ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇരു പാർട്ടികളും സഖ്യത്തിലായിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പായിരിക്കുന്നു. അതേസമയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്ന് കോൺഗ്രസ് പ്രകടന പത്രിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1,000,000 തൊഴിൽ അവസരങ്ങൾ നൽകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 8 അത് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനവും കോൺഗ്രസ് നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയിലെയും സ്വകാര്യവൽക്കരണം പാടെ ഇല്ലാതാക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷയെ തള്ളി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തമിഴ് ഭാഷയിലൂടെ അധ്യയനം നടത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. തമിഴ് മാധ്യമത്തിലൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. ഇന്ത്യ സിമെന്റ്സ് 75 വാർഷിക ആഘോഷവേളയിലായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. മനേഷ് മൂർത്തി തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഈ ഏകഭാഷാവാദത്തിനെതിരെ ഉയർന്ന വലിയ പ്രക്ഷോഭങ്ങളാണോ ഇത്തരത്തിലൊരു മനംമാറ്റത്തിന് അമിത്ഷായെ പ്രേരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെത്തുമ്പോൾ? ഉന്മേഷ്, കഴിഞ്ഞ 2 പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലുണ്ട്. ഇന്നിപ്പോൾ അമിത്ഷാ ചെന്നൈയിലെത്തി. അതായത് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് BJP വേരുകൾ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്നിപ്പോൾ ചെന്നൈയിലെത്തിയ അമിത്ഷാ ഇതുവരെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്നൊക്കെ, അതായത് ഹിന്ദി ഏകഭാഷ എന്ന് പറയുന്ന നിലപാടിൽ നിന്നൊരു യൂട്ടേൺ, കൃത്യമായ ഒരു യൂട്ടേൺ എടുക്കുകയായിരുന്നു. ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ നടന്ന സ്വകാര്യ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ഈ തമിഴ് ഭാഷയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിനുശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസം, അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് തമിഴ് ഭാഷ മാധ്യമമാക്കണം. അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക്, സാധാരണ തമിഴ് മീഡിയത്തിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ സ്വായത്തമാക്കാൻ കഴിയും. തമിഴ് ഭാഷ എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാഷയാണ്. ആ ഭാഷയുടെ ഒരു സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇന്ന് പറയുകയും ചെയ്തു. വലിയ ഒരു മനം മാറ്റം അല്ലെങ്കിൽ നിലപാട് മാറ്റമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം ഈ പറഞ്ഞ ഭാഷാ സമിതി, അതായത് IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി മാധ്യമത്തിൽ വേണം ഇനി മുതൽ അധ്യയനം നടത്താൻ എന്ന് ശുപാർശ ചെയ്യുന്ന ഭാഷാ സമിതിയുടെ ചെയർമാനായിരുന്നു അമിത്ഷാ. അതിനുശേഷം ആ സമിതിയുടെ ശുപാർശക്കെതിരെ തമിഴ്നാട്ടിൽ വ്യാപകമായ തോതിൽ പ്രതിഷേധമുണ്ടാകുന്നു. നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ഈ പ്രമേയം അനുമതിക്കായി ഗവർണർക്ക് സമർപ്പിക്കുന്നു. ഗവർണർ ഇനിയും അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെയാണ് അമിത്ഷാ എത്തുന്നതും തമിഴ് ഭാഷയെ പ്രശംസിക്കുന്നതും. ഈ പറഞ്ഞ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങളിൽ
അവിടെ തമിഴ് മാധ്യമത്തിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം, അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സമാനമായ രീതിയിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിലൊക്കെ തമിഴ് ഭാഷയെ സംരക്ഷിക്കണം, തമിഴ് ഭാഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിനെ സംരക്ഷിക്കണം, അതിനുവേണ്ടി DMK ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ, അത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളെല്ലാം തന്നെ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് എത്തുകയും അവിടെ വെച്ച് ആ പരിപാടിയിൽ വെച്ച് തമിഴ് ഭാഷയാണ് മാധ്യമം, അത് ഈ പറഞ്ഞ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനുൾപ്പെടെ ആ മീഡിയത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നും പറഞ്ഞു നിർത്തുന്നത്. എന്തായാലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് BJP വേരുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം നമുക്കറിയാം. തമിഴ്നാട്ടിൽ ഭാഷയിൽ അധിഷ്ഠിതമാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെയാവണം BJP ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിന് തയ്യാറായിട്ടുള്ളത്. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മൂന്നാർ വട്ടവട റോഡിൽ കനത്ത മഴയെ തുടർന്ന് രണ്ടിടത്ത് മണ്ണിടിച്ചിലുണ്ടായി. കുണ്ടള ഡാമിന് സമീപം പുതുക്കടിയിൽ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുടുങ്ങിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാർ വട്ടവട റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ മോശം കാലാവസ്ഥയാണോ തടസ്സമാകുന്നത്? ഒരാൾ മണ്ണിനടിയിലാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസും ഫയർഫോഴ്സും ഒക്കെ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എന്തായാലും തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ സമീപത്ത് ഈ അപകടമുണ്ടായ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യവും കൊണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ വാഹനം, 9 പേർ സഞ്ചരിച്ചിരുന്ന ഈ ടെമ്പോ ട്രാവലർ 100 അടി താഴ്ചയിലേക്കാണ് പോയത്. ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് ആളുകൾക്ക് എത്താൻ ആദ്യ ഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിൻ്റെ അടുത്ത് എന്ന് പരിശോധന നടത്തിയപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ ഈ കാണാതായി എന്ന് പറയപ്പെടുന്ന ആളെ ഇല്ല എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്തു. പിന്നീട് ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും സംശയം എന്ന് പറയുന്നത്, ഇയാൾ ഈ മണ്ണിടിഞ്ഞ് വീണപ്പോൾ ഈ മണ്ണിന് അടിയിൽ അകപ്പെട്ടിട്ടുണ്ടോ, അവിടെ കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് പോലീസും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തെരച്ചിലിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും നാളെ രാവിലെ പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. എന്തായാലും വളരെ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്ര മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ ഇന്ന് പൊതുവെ മഴ മാറി നിൽക്കുകയായിരുന്നു. മൂന്നാർ മേഖലയിൽ മാത്രമാണ് ഇന്നൊരു മഴയുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത അതിശക്തമായ മഴയിൽ രണ്ടിടത്താണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും ഇത്തരത്തിൽ പുതുക്കുടി കുണ്ടള ഡാമിനോട് ചേർന്നുള്ള പുതുക്കുടിയിലാണ് ഒരു ടെമ്പോ ട്രാവലർ കടന്നു പോകുന്നതിനിടെ മണ്ണിടിഞ്ഞ് വീണ് ആ അതിലുണ്ടായിരുന്ന ആളുകൾ അതിൽ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന 9 പേരും ഡ്രൈവറും ഉൾപ്പെടെ ഇറങ്ങി മാറിയിരുന്നു. പിന്നീട് ഈ ഡ്രൈവറും മറ്റൊരാളും കൂടി ചേർന്ന് ഈ വാഹനം ഈ മണ്ണിൽ കുടുങ്ങിയ വാഹനം മാറ്റുന്നതിനിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഈ വാഹനം 100 അടി താഴ്ചയിലേക്ക് പോവുകയും ഈ കാണാതായ ആൾ അതിൻ്റെ അകത്ത് കുടുങ്ങുകയും ചെയ്തു എന്നും പറയുന്നത്. ഉന്മേഷ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുടുംബത്തിനു വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. സാധാരണക്കാരനെ കൊള്ളയടിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുതിയ സഖ്യങ്ങൾ തേടുന്നത് എന്നും വിമർശനം. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട് ലൈവ് ന്യൂസ് വിവരങ്ങളുമായി. മനേഷ്, ഈ പ്രധാനമന്ത്രി ഉയർത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തെലങ്കാനയിൽ വ്യാപകമായ പ്രതിഷേധം പ്രധാനമന്ത്രിക്കെതിരെ ഇന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി KCR ആണെങ്കിലും ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഇന്ന് എത്തുകയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നടന്ന റാലിയിലാണ് രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിലവിൽ, അതായത് 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സഖ്യത്തിനുള്ള രൂപീകരണം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന തെലങ്കാന രാഷ്ട്രീയ സമിതിയെ ഭാരത് രാഷ്ട്രീയ സമിതിയാക്കി മാറ്റിക്കൊണ്ട് ദേശീയ തലത്തിലുള്ള പാർട്ടിയാക്കി ഉയർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു സഖ്യം രൂപീകരിച്ച് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് KCR ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അഴിമതിയും അതിനെതിരായി നടക്കുന്ന അന്വേഷണങ്ങളും, ഈ അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഈ സഖ്യങ്ങൾ പോലും അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ള സഖ്യങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമുള്ള സഖ്യങ്ങളാണ് എന്ന രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു.
മാത്രമല്ല ഒരു കുടുംബത്തിന് വേണ്ടിയാണ് തെലങ്കാനയിൽ ഭരണം നടക്കുന്നത്. അത് കുടുംബത്തിന് വേണ്ടി മാത്രമാകരുത്, സാധാരണക്കാരന് വേണ്ടിയായിരിക്കണം ഭരണം നടത്തേണ്ടത്. തെലങ്കാനയിൽ നടക്കുന്ന ഭരണം എന്ന് പറയുന്നത് സാധാരണക്കാരന് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാക്കുന്നില്ല, സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന നിലപാടാണ് തെലങ്കാനയിൽ ഉള്ളത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല തുടങ്ങി രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ഇന്ന് അവസാനത്തെ അതായത് അവസാനത്തെ പരിപാടിക്കാണ് ഇന്ന് അദ്ദേഹം തെലങ്കാനയിൽ എത്തിയത്. KCR സ്വീകരിക്കാൻ എത്തിയില്ല. വലിയൊരു രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധം, ഗോബാക്ക് മോഡി ഹാഷ്ടാഗ് ക്യാമ്പയിൻ എല്ലാം തന്നെ തെലങ്കാനയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റാലിയിൽ വെച്ച് രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉന്മേഷ്, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അമ്പലവയൽ പോക്സോ കേസിൽ അന്വേഷണ ചുമതല സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് DYSP ചന്ദ്രന്. അതിജീവതയ്ക്കെതിരെ അതിക്രമം കാണിച്ച SI TG ബാബുവിനെതിരെ രണ്ട് വകുപ്പുകൾ കൂടി ചേർത്ത് കേസെടുത്തു. ബത്തേരി JCM കോടതിക്ക് മുൻപാകെ അതിജീവതയുടെ രഹസ്യമൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, വിശദാംശങ്ങൾ. ഉന്മേഷ്, ഒരുപക്ഷെ വൈകുന്നേരം അതോടുകൂടി കർക്കശമായ നിർദ്ദേശങ്ങൾ പോലീസ് തലപ്പത്തു നിന്നും വയനാട് SP ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ കേസിൽ ഈ പഴുതടച്ചുള്ള അന്വേഷണം നടക്കണം. കുറ്റകൃത്യം കൃത്യമായും, അതായത് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന വേളയിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ തൊട്ട് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ നിർദ്ദേശം വയനാട് SP ലഭിക്കുകയായിരുന്നു. കർക്കശമായ നിർദ്ദേശമാണ് ലഭിച്ചത്. ഒന്ന്, വകുപ്പ് തലത്തിലുള്ള അന്വേഷണവും നടപടിയും നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഇപ്പോൾ പ്രതിചേർത്തിരിക്കുന്ന SIക്കെതിരെ ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവുമില്ലാത്ത കർക്കശമായ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി 164 സ്റ്റേറ്റ്മെൻറ്റ് അതിജീവിതയുടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് ബത്തേരി JCM മുൻപാകെയാണ് രേഖപ്പെടുത്തിയത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് SMS DYSP അന്വേഷണം മാറ്റുന്നു പൂർണ്ണമായും. അത് SP നേരിട്ട് മോണിറ്റർ ചെയ്യും. SP ഇതിൻ്റെ ദൈനംദിന പുരോഗതി, അന്വേഷണ പുരോഗതി കണ്ണൂർ റേഞ്ച് DIG രാഹുലാർ നായർ ഈ കാര്യം നേരിട്ട് ലോ ആൻഡ് ഓർഡർ AD GP MR അജിത് കുമാറിനെയും അറിയിക്കണം എന്നുള്ള നിലയിൽ ഈ കേസിൻ്റെ ഡെയിലി ബേസിസിലുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പ് തലപ്പത്തു നിന്നും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പുതിയ വകുപ്പുകൾ ചേർക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അന്വേഷണം നേരിട്ട് പോലീസ് തലപ്പത്ത് നിന്ന് തന്നെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതുമാണ്. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് അന്വേഷണ വിവരങ്ങൾ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ നൽകിയത്. തെലങ്കാനയിലും സർക്കാർ ഗവർണർ പോര് രൂക്ഷം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ ഒപ്പിട്ടത്. ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. RK, ഈ പ്രതിസന്ധി അവിടെയും ഉണ്ടല്ലോ, കേരളത്തിൽ മാത്രമല്ല, ഈ തെലങ്കാനയിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? RK, തെലങ്കാനയിൽ ഈ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രശ്നമാണ് സർക്കാരുമായിട്ടുള്ളത്. ഇപ്പോൾ അത് വിഷയമാകാൻ കാരണം 8 ബില്ലുകൾ നിയമസഭ പാസാക്കി. ഇതിൽ 8 എണ്ണത്തിൽ മാത്രമാണ് ഗവർണർ ഒപ്പുവെച്ചത്. 7 ബില്ലുകളിൽ 4 യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുന്ന ബില്ല് ആണ്. അതിൽ ഈ യൂണിവേഴ്സിറ്റികളിലെ നിയമനം അടക്കമുള്ള വിഷയങ്ങളാണ് ഒരു ബില്ലിൽ പ്രതിപാദിക്കുന്നത്. ഈ ബില്ലുകൾ 7 ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ഈ 4 ചാൻസലർ എന്ന രീതിയിൽ താൻ പരിശോധിച്ചെന്നും അതിൽ ഉചിതമായിട്ടുള്ള താല്പര്യങ്ങൾ കാണുന്നില്ല എന്നും ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നും ഈ ബന്ധുനിയമനം അടക്കമുള്ളവ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണിതെന്നും ഗവർണർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ബില്ലിൽ ഇതുവരെ ഒപ്പിടാത്തത്. മറ്റ് 3 ബില്ലുകളുടെ കാര്യത്തിൽ ഉചിത താല്പര്യമില്ലാത്ത ബില്ലുകളാണ് എന്നാണ് ഗവർണർ പറയുന്നത്. അതുകൊണ്ട് ഈ ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത്. പക്ഷേ തെലങ്കാന സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം, തെരഞ്ഞെടുപ്പിലേക്ക് വളരെ വേഗത്തിൽ ആ സംസ്ഥാനം പോവുകയാണ്. ഈ ബില്ലുകൾ പാസാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഈ സർക്കാരിന് ചെയ്തു തീർക്കേണ്ടതുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അത് ഗുണപരമാകുന്ന ചില മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പിലടക്കം ലഭ്യമാക്കും എന്നവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗവർണർ സർക്കാർ പോര് അവിടെ മുറുകുന്നത്. അടുത്ത ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഗവർണർ ഈ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരെ കോടതിയെ സമീപിക്കും, സുപ്രീം കോടതിയെ സമീപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഉന്മേഷ്, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CAC ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസ് യാദൃശ്ശേരിയെ പുറത്താക്കിയതിൽ വിശദീകരണവുമായി സമസ്ത. രേഖകളുള്ള പരാതിയാണ് ലഭിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിയാലോചിച്ചാണ് നടപടി. ലീഗിലെ ചില നേതാക്കളെ നടപടി അറിയിച്ചിരുന്നുവെന്ന് വിശദീകരണം. ഹക്കീം ഫൈസി മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചതായി സമസ്ത മുഷാവറ അംഗം അബ്ദുൽ സലാം വാഖഫിയും പറഞ്ഞു. അർജുൻ മട്ടന്നൂർ കോഴിക്കോട് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എന്താണ് ഈ പുറത്താക്കിയതിൽ വിശദീകരണമായി വരുന്നത്? ഇപ്പോൾ
ഉന്മേഷ്, സമസ്തയിൽ നിന്നും ഹക്കീം ഫൈസി യാദൃശ്ശേരിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട സമസ്ത നേതാക്കൾക്കും മറ്റ് പോഷക സംഘടനാ നേതാക്കൾക്കും കൃത്യമായ വിശദീകരണം നൽകാൻ വേണ്ടിയാണ് മലപ്പുറം ചേളാരിയിൽ സമസ്ത ഇന്ന് വിശദീകരണ യോഗം വിളിച്ചത്. നേരത്തെ സി എ സിയുടെ ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസി യാദൃശ്ശേരിയെ സമസ്ത അവരുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നൽകിയത്. എന്നാൽ ഇതിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഈ യോഗത്തിൽ ഇവർ പ്രധാനമായും പറയുന്നത് നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊപ്പം പുതിയ ചില ആരോപണങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് കുറെ കാലമായി ഇവർ അന്വേഷണം നടത്തി കണ്ടെത്തിയതാണ് എന്നാണ് സമസ്തയുടെ നേതാക്കൾ തന്നെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ സമസ്തയുടെ കീഴിൽ സി എസ് സിയുടെ കീഴിലുള്ള കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ സമസ്തയുടെ പേര് രേഖപ്പെടുത്താൻ വേണ്ടി 2013 ഹൈദരലി ശിഹാബ് തങ്ങൾ അടക്കം കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യങ്ങളടക്കം ലംഘിച്ചുകൊണ്ട് ഇതിന് ഹക്കീം ഫൈസി യാദൃശ്ശേരി തയ്യാറായിട്ടില്ല എന്നാണ് ഒരു കണ്ടെത്തൽ. അതിനൊപ്പം തന്നെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണവും ഈ ഹക്കീം ഫൈസി യാദൃശ്ശേരിക്കെതിരെ സമസ്ത നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ഹക്കീം ഫൈസിക്കെതിരായ ആരോപണങ്ങൾ ഇവർ പറയുന്നത്. മാത്രവുമല്ല ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് മുസ്ലിം ലീഗ് സി എസ് സിയുടെ ചെയർമാനും മുസ്ലിം ലീഗ് അധ്യക്ഷനുമായ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ആലോചിച്ചിരുന്നു. മറ്റ് ലീഗ് നേതാക്കളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ സമസ്ത നേതാക്കൾ പറയുന്നുണ്ട്. അർജുൻ മട്ടന്നൂരാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത വരുന്നു. തിരുവനന്തപുരത്ത് നടുറോഡിൽ വീണ്ടും അതിക്രമം. ബാലരാമപുരത്ത് കുടുംബം സഞ്ചരിച്ച വാഹനം അടിച്ചു തകർത്തു. കോട്ടയം സ്വദേശി ജോർജും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു ശ്രീകാര്യം സ്വദേശി അജിത് കുമാറിന് അതിക്രമം ഉണ്ടായത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. ഷഫീദ്, ഇത് എന്തിന്റെ പേരിലുള്ള അതിക്രമമാണ് ഷഫീദ്? ഉന്മേഷ, ഈ ഹോൺ മുഴക്കിയെന്നാരോപിച്ച സർക്കാർ ജീവനക്കാരനെ നടുറോഡിൽ മർദ്ദിച്ച് ദിവസങ്ങൾ കഴിയും മുൻപ് തിരുവനന്തപുരത്ത് വീണ്ടും ഒരു അതിക്രമ സംഭവം നടുറോഡിൽ ഉണ്ടാകുന്നു. ഇത് ബാലരാമപുരത്താണ് കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം ഉണ്ടായത്. കോട്ടയം സ്വദേശി ജോർജും കുടുംബവും ഈ ബാലരാമപുരത്ത് കൈത്തറി വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തിയതായിരുന്നു. ജോർജിന് പുറമെ ഭാര്യയും 3 കുട്ടികളും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഈ വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡ് കൊടുക്കുന്നതിനിടെ മറ്റൊരു വാഹനത്തിൽ തട്ടിയതാണ് പ്രകോപന കാരണം. ശ്രീകാര്യം സ്വദേശി അജിത് കുമാറാണ് ഈ കോട്ടയം സ്വദേശി ജോർജും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളത് വ്യക്തമാവുകയും ചെയ്യും. അത്തരത്തിൽ വളരെ പ്രധാനമായും വളരെ പ്രകോപനപരമായിട്ടാണ് ഇന്നൊരു ആക്രമണ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് തുടർ നടപടി സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റയാൾക്കെതിരെ, അതായത് ശ്രീകാര്യം സ്വദേശി അജിത് കുമാറിനെതിരെ കേസെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ബാലരാമപുരം പോലീസ് കടന്നിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബദിയടുക്കയിലെ ദന്ത ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ മരണത്തിൽ പ്രതികരണവുമായി ക്ലിനിക്കിലെ ജീവനക്കാരൻ പരമേശ്വർ. യുവതിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള സംഘം 2 തവണയെത്തി ഭീഷണിപ്പെടുത്തി. ഡോക്ടറോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറാകാത്തതോടെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായതെന്നും പരമേശ്വരൻ 24നോട് പറഞ്ഞു. അതേസമയം മരണത്തിൽ പോലീസിനെതിരെ ഡോക്ടറുടെ കുടുംബം രംഗത്തെത്തി. യുവതിയുടെ അപമര്യാദയെ പെരുമാറിയെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തത് അന്വേഷണം നടത്താതെയാണെന്ന് സഹോദരൻ റാം മോഹൻ 24നോട് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അരുൺ, ഇപ്പോൾ ഒട്ടേറെ പുതിയ വിവരങ്ങൾ ദന്ത ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഈ പീഡന പരാതിയിൽ അന്വേഷണം നടത്താതെ പോലീസ് കേസെടുത്തു എന്ന് സഹോദരൻ ആരോപിക്കുന്നുണ്ട്. ഒപ്പം ആശുപത്രി ജീവനക്കാരന്റെ പ്രതികരണം കൂടി പുറത്ത് വരുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, തുടരാം. ഉന്മേഷ്, ഇതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണെന്നതാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ലിനിക്കിൽ ഉണ്ടായിട്ടുള്ള അതിക്രമം, അതായത് ഈ 5-അംഗ സംഘം, ഈ യുവതി പരാതി നൽകിയിട്ടുള്ള യുവതിയുടെ സഹോദരനും ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം ഈ ക്ലിനിക്കിൽ എത്തുകയും അവിടെ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊരു കാര്യം ഈ ക്ലിനിക്കിലെ ജീവനക്കാരൻ തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം ഇന്ന് നമ്മളോട് ആ ജീവനക്കാരൻ നടത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ തുടർന്നാണ് ഡോക്ടറെ കാണാതാവുകയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിലൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല, പോലീസ് നടത്തിയിട്ടില്ല എന്നതാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പിന്നീട് 3 മണിക്കൂറിന് ശേഷമാണ് പരാതി എടുക്കുകയും പിന്നീട് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് എന്നതാണ് കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. പരിശോധന നടക്കേണ്ടതുണ്ട്. മലയാളം അറിയാത്ത ഇതര സംസ്ഥാനത്തു നിന്നുള്ളവർ കൂട്ടത്തോടെ ഡ്രൈവിംഗ് ലൈനേഴ്സ് പരീക്ഷ പാസ്സായതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്നുള്ള വാർത്ത കൂടി ഇന്ന് വാർത്താദിനത്തിൽ പുറത്തുവന്നിരുന്നു. സുദിശ ധർമ്മൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുദിശ, എന്താണ് വിവരങ്ങൾ? സുദിശ,
ഉന്മേഷ്, കൊച്ചി പറവൂരിൽ ബംഗാളി ഭാഷ മാത്രം അറിയാവുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലേണേഴ്സ് പാസ്സായതായി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു അന്വേഷണത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഈ കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പരീക്ഷ ലേണേഴ്സ് പരീക്ഷ എഴുതുന്നതിനുള്ള ഇളവ് അനുവദിച്ചിരുന്നു. ഈ ഇളവ് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ഇത്തരത്തിൽ ലേണേഴ്സ് അടക്കം പാസ്സായിട്ടുള്ളവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് വേണ്ടിയും ഇതിന് കൂട്ടുനിന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഉന്മേഷ്, സുധീഷ ധർമ്മനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ലൈൻ ന്യൂസ് പൂർത്തിയാവുകയാണ്.